ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലവും വീടും ഒക്കെ ശാരദാമ്മയുടെ പേരിലാ. സമ്മതിച്ചു. ഇത് ശാരദാമ്മയായിട്ട് സമ്മതിച്ചു എന്നല്ലല്ലോ. ആണോ? ശാരദാമ്മയ്ക്ക് സ്ത്രീധനം കൊടുത്തതാ അല്ലേ? ന്യായമായ നിലയിലാണെങ്കിൽ സ്ത്രീധനം കൊടുത്ത സ്ഥലം ഭർത്താവിന്, അതായത് എന്റെ അളിയനല്ലേ കിട്ടേണ്ടിയിരുന്നത്. എന്നിട്ടും എവരി സ്ഥലത്ത് കയറി കിടന്നിട്ടും വളച്ചു കെട്ടിയ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ടും ആ മനുഷ്യൻ എതിർത്തോ? ഇല്ല. അതെന്റെ അളിയന്റെ വലിയ മനസ്സ്. ആ മനുഷ്യനെയാ എവരി വീട്ടിൽ നിന്ന് പട്ടിയെ പോലെ അടിച്ചിറക്കിയത്. അയാളിപ്പം ജീവിച്ചിരിപ്പുണ്ടോ അതോ ഏതെങ്കിലും ഓടെ കിടന്ന് ചത്തോന്ന് പോലും ആർക്കും അറിയില്ല. എന്നിട്ടും അന്നദാനേശ്വരിയായി നിൽക്കുന്നു ഒരു ജാരദാമ. ജാരദാമയുള്ളപ്പോ ഈ നാട്ടിലാരും വിഷം ഉറങ്ങില്ലാത്തറേ. എവരുടെ കെട്ടിയവന്റെ തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം ഇറങ്ങിയെന്ന് ചോദിക്കട്ടെ ആദ്യം. പറയുന്നത് ഇതങ്ങനെ നേരിടാനുള്ള പ്രശ്നമല്ല, ഞാൻ സംസാരിക്കാം. അങ്ങനെ മര്യാദയുടെ വഴിയിലേക്ക് വാ. ശാരദാമ്മേ, ശാരദാമ്മയുടെ മനസ്സ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സംസാരിക്കുന്നത്. ഹോട്ടലും വീടും ഒക്കെ മൂന്നായി വീതം വെക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഓ, അത് വലിയ ഔദാര്യൊന്നും അല്ല ഗ്രൂപ്പ് സാറേ. പിന്തുടർച്ച അവകാശ നിയമപ്രകാരം അച്ഛനമ്മമാരുടെ സ്വത്തിന് മക്കൾ അവകാശികളാ. അതല്ല ശാരികയ്ക്ക് വേണ്ടത്. വീട് സ്ഥലമൊക്കെ അവിടെ കിടന്നോട്ടെ, അതിൽ ശാരികയ്ക്ക് ശല്യമില്ലാതെ താമസിക്കാൻ ഒരവകാശം ഉണ്ടായാൽ മതി. ഇവൾക്കിപ്പോ വേണ്ടതേ ജീവിക്കാനൊരു ഉപാധിയാ. ആകെ അറിയാവുന്നത് പാചകത്തൊഴിലും. വേറെ ഒരിടത്തും പോയി ജോലി അന്വേഷിക്കാൻ പറ്റില്ല. ഇവളുടെയും കൂടെ വിയർപ്പിലുണ്ടാക്കിയതാ ദേ ഈ കുടുംബശ്രീ ഹോട്ടല്. അതുകൊണ്ട് ഈ കുടുംബശ്രീ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം വളർന്ന് നേർ പകുതി ശാരികയ്ക്ക് കൊടുക്കണം. എവൾ അവിടെ ഒരു ഹോട്ടൽ നടത്തി ജീവിച്ചോളൂ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. സമ്മതിക്കരുത് ശാരദാമ്മേ. ഇന്ന് നീ മാത്രം തീരുമാനിച്ച മതിയോ? അതെ, ബാലേട്ടൻ പറഞ്ഞതേ എന്റെ തീരുമാനമാണ്. നിങ്ങൾ എന്ത് വിശ്വസിച്ചാണോ അങ്ങനെ തന്നെയാ.